കാലടി ഗ്രാമപഞ്ചായത്തിലെ 2018-19 വർഷത്തെ പദ്ധതിയിലെ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണവും കാർഷിക സാംസ്കാരിക മേഖലയിലെ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടന്നു. ചടങ്ങ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു. കാലടി ഗ്രാമപഞ്ചായത്തിലെ 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം നടന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക്, സ്കൂൾ ലൈബ്രറികൾക്കുള്ള അലമാരകൾ, അംഗൻവാടികൾക്കുള്ള വാട്ടർ ടാങ്ക്, ഓപ്പൺ ഷെൽഫ്, അംഗപരിമിതർക്കുള്ള മുച്ചക്രവാഹനം എന്നിവയുടെ വിതരണോദ്ഘാടനമാണ് നടന്നത്. തുടർന്ന് മികച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങും മികച്ച കവിതാ സമാഹാരത്തിന് പുരസ്കാരം നേടിയ നീതു സി സുബ്രഹ്മണ്യനും കലപ്പ എന്ന കവിതാ സമാഹാരം രചിച്ച വിസ്ന നിഷാദ് എന്നിവരെ ആദരിക്കൽ ചടങ്ങും നടന്നു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന പരിപാടി മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ലഭിക്കുന്നതിന് ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ അക്ഷയ സെന്ററിൽ പോയി ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരിക. അതിനുവേണ്ടി നിങ്ങൾ ഒരു മന്ത്രിയെയും കാത്തു നിൽക്കേണ്ട, ഒരു സ്ഥലത്തും പോയി കെട്ടിക്കിടക്കേണ്ട സാഹചര്യവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. വളരെ സുതാര്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടന്നു വരുന്നത്. പ്രളയത്തിന്റെ ഗതിയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനം മെല്ലെ മെല്ലെ കരകയറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി റോഡുകൾ തകർന്നിരുന്നു. ആ റോഡുകളൊക്കെ തന്നെ പുനർനിർമ്മിക്കുവാനുള്ള തീവ്ര പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലുമുള്ള സർവതോന്മുഖമായ അഭിവൃദ്ധി നമുക്ക് അനുഭവ്യമായി കൊണ്ടിരിക്കുകയാണ്. വലിയ റോഡുകൾ ഉണ്ടാകലും വിമാനത്താവളങ്ങൾ വരലും പോർട്ടുകൾ ഉണ്ടാകലും മാത്രമല്ല വികസനം. നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരറിയിക്കുന്നത്, അവർക്ക് അവകാശപ്പെട്ടത് ലഭ്യമാക്കുവാനും നമുക്ക് സാധിക്കും. കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി കവിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി കെ അബൂബക്കർ, പി വിജയകുമാരി, മുഹമ്മദ് അലി മാങ്ങാട്ടൂർ, എം വി പ്രേമ, കെ ദേവിക്കുട്ടി, എൻ വി അബ്ദുൽ സലാം, നൌഫൽ സി തണ്ടിലം, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ്, എടപ്പാൾ.